ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുമ്പളങ്ങിയിലാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലൂടെ പ്രശസ്തമായ കുമ്പളങ്ങിയാണെങ്കിലും കുമ്പളങ്ങി എനിക്ക് പണ്ടേ സുപരിചിതമാണ്. എൻ്റെ അമ്മയുടെ വീട് കുമ്പളങ്ങിയായിരുന്നു. ഇപ്പോഴും എൻ്റെ ചേട്ടനും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇത് പുതിയതായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നൊരു റെസ്റ്റോറൻ്റാണ് കായലോരം. ഇതുപോലെ ഈ പുഴയുടെ സൈഡിൽ ഇങ്ങനെ രാത്രി ചീന വല്ല താത്തുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഉടനെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറഞ്ഞിട്ടുണ്ട്, ഇനിയും വരും. കുറച്ച് പേർ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഒറ്റ കല്ലോട്ടോ ഇത്രയും നിന്ന് എപ്പോഴും കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ സാധനം എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ബീഫ് വിന്ദാലു മറന്നുവെന്ന് പറയുന്ന പോലെ ബീഫ് വിന്ദാലുവിൻ്റെ ഇറച്ചിപ്പുട്ടാണിത്. വിന്ദാലു പുട്ടെന്ന് പറയും, നമ്മുടെ ചിരട്ടപ്പുട്ട് പോലെ ഇരിക്കും. അതിൻ്റെ അകത്ത് ബീഫ് ഇത് കണ്ടോ, ബീഫ് മൊത്തം നിറച്ച് വെച്ചിരിക്കുക. ബീഫ് മൊത്തം നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് ഇച്ചിരി കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞുതരാം. ഇതൊരു ബീഫിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ട് ഇച്ചിരി പുട്ട് കഴിക്കാം. നല്ല ചൂട. അധികം സ്പൈസി ഒന്നുമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല പാകത്തിനാണ്. ബീഫൊക്കെ ഉണ്ടോ, തൊട്ടാൽ മതി, അപ്പോൾ തന്നെ പൊളിഞ്ഞു വരും. അങ്ങനെ അടുത്ത സാധനത്തിലോട്ട് പിടിക്കാം. ഇത് എല്ലാം കൂടെ നടക്കത്തില്ല. ഇത് നമ്മുടെ പോട്ടി എന്ന് പറയും. പോട്ടി, പോട്ടിയുടെ തന്നെ കൊത്തു പൊറോട്ട ഇല്ലേ, കൊത്തു പൊറോട്ട പോട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എല്ലായിടത്തും കൊത്തു പൊറോട്ട നമ്മുടെ പൊറോട്ട ഇട്ട് മിക്സ് ചെയ്ത് വേറെ ചിക്കനും മുട്ട വറുത്തയും ഉള്ളതും ഉണ്ട്. പക്ഷേ ഞാൻ ഈ പോട്ടിയും പോട്ടിയുള്ള കൊത്തു പൊറോട്ട ആദ്യമായിട്ട് കഴിക്കണം. ണ്ടോ പൊട്ടി ഉണ്ടോ, പൊട്ടി ക്ലീൻ ചെയ്യുന്നവരാണ് കാര്യം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അത് ഈ കൂടുതലും തൃശ്ശൂരും എനിക്ക് തോന്നുന്നു കുമ്പളങ്ങി എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പൊട്ടി കഴിച്ചിരിക്കുന്നത്. ഇതും മീഡിയം സ്പൈസിയാണ്. അങ്ങനെ ഇതും മാറ്റിയത്. ഇതും അധികം കാണാത്തൊരു സ്പെഷ്യൽ സാധനമാണ്, ഇടിയിറച്ചി എന്ന് പറയും സംഭവം. നമ്മുടെ ബീഫ് ഇറച്ചി നല്ല ഉണക്കിയെടുത്തിട്ട് നന്നായിട്ട് ഇടിച്ച് ഇത് കണ്ടോ ബീഫാന്ന് പറയുമോ, നമ്മുടെ തോരൻ ബീഫ് തോരനൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ ഇടിയിറച്ചി വെച്ചിരിക്കുന്നത്, അത് ഇടിച്ച് നന്നായിട്ട് എടുത്തിട്ട് മസാല ഇട്ട് ചൂടാക്കിയെടുത്ത് ഇങ്ങനെ ഇടും. ഇത് നമുക്ക് സൈഡ് കറിയായിട്ട് എടുക്കാം. ഈ നമ്മൾ ചമ്മന്തിയൊക്കെ കഴിക്കത്തില്ല, അതേപോലെ എൻ്റെ പൊന്നു ഇതൊരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഇതുണ്ടോ, ഈ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു സാധനം കഴിക്കുന്നത്. ഇതും മാറ്റാം. അടുത്തത് ഇതും കൊത്തു പൊറോട്ട തന്നെയാണ്, പക്ഷേ ബീഫാണ്. ബീഫിൻ്റെ കൊത്തു പൊറോട്ട, വേറെ ബീഫ് മാത്രമേ ഇട്ടുള്ളൂ, വേറെ ഐറ്റമൊന്നുമില്ല. ബീഫ് തന്നെ മെയിനായിട്ടും വരുന്നത്, ബീഫും പൊറോട്ടയും സവാളയും മസാല എല്ലാം കൂടി ഇട്ട് എടുത്തിരിക്കുക. വലിയൊരു സ്പൈസി അല്ലേ ഇവിടെ, എനിക്ക് തോന്നുന്നില്ല അധികം സ്പൈസി ആയിട്ടല്ലേ ഇടിക്കുന്നത്. വരുന്ന സ്പൈസ് വേണമെങ്കിൽ വരുന്നവർ നേരത്തെ പറയണമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് പിന്നെ എന്തും പോകുമല്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഷമ്മിച്ചേട്ടന് കൊടുക്കാൻ മറന്നതായ ബീഫ് വിന്ദാലു കറി.
ഇത് ഇവിടുത്തെ കുമ്പളങ്ങയുടെ ഒരു സ്പെഷ്യൽ സാധനമാണ്. എൻ്റെ ആൻറ്റി എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ്, എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. ഇത് കഴിക്കാനേ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനം ഈ ചിരട്ടപ്പുട്ട. ഇത് കണ്ട ചിരട്ടപ്പുട്ട് ഇതൊരു ഇച്ചിന് മതി. ഈ ചിരട്ടപ്പുട്ട് എൻ്റെ അമ്മ നല്ല ചൂടാട്ടാ. ഇതിൻ്റെ ഈ പീസൊന്നും വേണമെന്നില്ല, ഈ ഗ്രേവി മാത്രം മതി പുട്ട് മൊത്തം തീരെ. പുട്ടായാലും ചോറായാലും എന്തായാലും ആഹാ. ഇതാണ് സ്പൈസി, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ലാസ്റ്റ് സുലൈമാനിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് പുഴയുടെ അറ്റത്തിരുന്ന് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു ഫീൽ വേറെ. അല്ല ഏലക്കൊക്കെ കിട്ടേ ചേട്ടാ, ഏലക്ക ഒരു രക്ഷയില്ല.